നമസ്കാരം ദുബായിൽ നിന്നും സ്വർണം കടത്തിക്കൊണ്ടുവന്ന് കാണാതെയായ മലപ്പുറം വാഴക്കാട് മണ്ഡലക്കടവ് സ്വദേശി ആഷിഖിന്റെ തിരോധാന കേസിൽ ട്വിസ്റ്റ് ഡൽഹിയിൽ വിമാനമിറങ്ങിയ യുവാവ് തിരിച്ച് യു എയിലേക്ക് തന്നെ പോയി എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം താൻ യു എയിൽ തന്നെ തിരിച്ചെത്തി എന്നാണ് യുവാവ് കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്നാണ് വ്യക്തമാകുന്നത് ദുബായ് കമ്പനിയുടെ അഞ്ചു ലക്ഷം ദീർഘം മോഷ്ടിച്ചു നാട്ടിലേക്ക് കടന്നതാണ് എന്നും യുവാവിനെതിരെ പരാതി ഉയർന്നിരുന്നുവെങ്കിലും ഇത് വ്യാജമാണ് എന്ന് യുവാവുമായി സംസാരിച്ചതിൽ നിന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നുമാണ് പോലീസ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല യുഎഇയിൽ നിന്നും പണം മോഷ്ടിച്ചു മുങ്ങിയതായിരുന്നുവെങ്കിൽ തിരിച്ച് യു എയിൽ വിമാനം ഇറങ്ങുമ്പോൾ തന്നെ പിടിയിലാകുമായിരുന്നുവെന്നും വ്യക്തമാകുന്നുണ്ട് അവിടെ യുവാവിനെതിരെ ഒരു കേസും ഇല്ല എന്നതിനാലാണ് അവിടെ വെച്ച് കേരള പോലീസിനോട് യുവാവ് വാട്സപ്പിൽ സംസാരിച്ചത് എന്നാണ് സൂചിപ്പിക്കുന്നത് നാട്ടിലെ നമ്പറിൽ തന്നെയാണ് യുവാവ് ഇപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുന്നതും സ്വർണക്കടത്ത് മാഫിയയുടെ സ്വർണവുമായി വന്ന യുവാവ് ഇത് കൈമാറാതെ മുങ്ങാൻ ശ്രമിച്ചതായിട്ടാണ് പ്രാഥമികമായ നിഗമനം ഇതിന് മറ്റു ചിലരുടെ സഹായവും ഇയാൾക്ക് ലഭിച്ചതായും സംശയിക്കുന്നു ഇത്തരത്തിലുള്ള സ്വർണക്കടത്ത് സംഘങ്ങൾക്കിടയിലെ തട്ടിപ്പും വെട്ടിപ്പും തിരോധാനങ്ങളിലും കൊലപാതകങ്ങളിലും വരെ കലാശിക്കുന്ന അവസ്ഥ ഉള്ളതിനാൽ കേസിലേറെ ഗൗരവം പുലർത്തണമെന്ന് അന്വേഷണ സംഘത്തിന് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി നിഗൂഢതകൾ നിലനിൽക്കുന്നു യുവാവിനോട് നാട്ടിലെത്തി കോടതിയിൽ കീഴടങ്ങാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഭവത്തിലെ നിഗൂഢത മാറ്റണമെന്നും ഇല്ലെങ്കിൽ നിയമപരമായും അല്ലാതെയും ഉണ്ടാകുന്ന കാര്യങ്ങളും പോലീസ് ബോധിപ്പിച്ചു താൻ നാട്ടിലെത്താമെന്നും കോടതിയിൽ ഹാജരാകാമെന്നും യുവാവ് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ഇത് മുഖവിലയ്ക്കെടുക്കാൻ കഴിയുമോ എന്നതിൽ സംശയങ്ങളുണ്ട് ആഷക് ദുബായിലെ യാക്കൂബ് റിയൽ എസ്റ്റേറ്റ് ആൻഡ് മെയിൻ്റനൻസിൽ നിന്നും അഞ്ചു ലക്ഷം ദൃഹവുമായി മുങ്ങിയതാണ് എന്ന് ചൂണ്ടിക്കാട്ടി വാഴക്കാട് പോലീസിൽ ഇമെയിൽ മുഖ്യേതയാണ് ഇയാളുടെ കൂടെ ജോലി ചെയ്യുന്ന ഷുഹായ് കൊളക്കാടത്ത് നൽകിയിരുന്ന പരാതി കഴിഞ്ഞ പതിനേഴാം തീയതി കമ്പനി ഇദ്ദേഹത്തിന്റെ കയ്യിൽ തുക ഏൽപ്പിച്ചിരുന്നു എന്ന് ആ മെയിലിൽ പറഞ്ഞിരുന്നത് എന്നാൽ താൻ താമസിക്കുകയാണ് എന്നും എന്നെ കുറിച്ച് ആരും ഓർത്ത് പേടിക്കേണ്ട എന്നും പറഞ്ഞ് ദിവസങ്ങൾക്ക് മുൻപ് ആശിക വീഡിയോ ക്ലിപ്പ് സുഹൃത്തുക്കൾക്ക് അയച്ചിരുന്നു എന്നെ കാണാനില്ല എന്ന് പറഞ്ഞും കമ്പനിയെ പറ്റിച്ചു മുങ്ങി എന്നും പറഞ്ഞ് വാർത്തകൾ വന്നതായി അറിഞ്ഞു ദുബായിൽ നിന്നും ഡൽഹിയിലാണ് താൻ വിമാനം ഇറങ്ങിയത് തിരിച്ച് ഡൽഹിയിൽ നിന്നും ഇപ്പോൾ സുരക്ഷിതത്വമുള്ള സ്ഥലത്തേക്ക് ഞാൻ മാറി ആരുടെയും കസ്റ്റഡിയിലോ നിയന്ത്രണത്തിലോ അല്ല എനിക്ക് നൂറ് ശതമാനം സുരക്ഷിതത്വമുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ ഉള്ളത് എന്നും ആശിക വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ദുബായ് കമ്പനിയുടെ അഞ്ച് ലക്ഷം ദീർഘം മോഷ്ടിച്ച് കരിപ്പൂർ വഴി നാട്ടിലെത്തിയ ഇരുപത്തിയഞ്ചുകാരൻ വീട്ടിൽ വരാതെ പണവുമായി മുങ്ങിയതായിട്ടായിരുന്നു പരാതി ഉയർന്നിരുന്നത് അതോടൊപ്പം ഇനി തന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് സഹോദരൻ റഹ്മത്തുള്ളിയോട് വാട്സപ്പ് കോൾ ചെയ്ത് പറയുകയും ചെയ്തിരുന്നു പിന്നീട് ഈ ഫോൺ നമ്പർ ഒഴിവാക്കി തുടർന്ന് ഈ നമ്പറിൽ പോലീസ് ബന്ധപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞിരുന്നില്ല അതിലെ വാട്സപ്പും അതിനോടകം ഒഴിവാക്കിയിരുന്നു തുടർന്ന് ഫോൺ വിളിച്ച നമ്പറിന് പിന്നാലെ പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു